നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ, കുറേ ആളുകൾ എൻ്റെ അടുത്ത് വാട്സാപ്പിലായിരുന്നാലും എഫ് ബിയിലായിരുന്നാലും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ മോഡം. അതായത് നമുക്ക് ആമസോണിലൊക്കെ ഡീലിങ്ക് പോലുള്ള മോഡങ്ങൾ 1500-1000 രൂപയ്ക്ക് റെഡ്മിയുടെ മോഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മളെ ഈ ഒരു കേരള വിഷൻ പോലുള്ള അവർ പ്രൊവൈഡ് ചെയ്യാത്തതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ മോഡം വാങ്ങി ചബത്തം പറ്റിയവരുണ്ട്, പൈസ പോയവരുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു മോഡ് ആമസോണിൽ നിന്ന് ഡീലിങ്കിൻ്റെ ഒരു മോഡം വാങ്ങിച്ചെന്ന് വെച്ചു, നിങ്ങൾ കൊണ്ട് ഈ കേരള ഷോ ഓപ്പറേറ്ററിനെ കൊടുക്കുമ്പോൾ അവർ പറയും ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് അവരുടെ തെറ്റല്ല, അതങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളിത് ആമസോണിൽ മോഡോന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ മോഡം വരും. കുറേ മോഡോ എന്ന് പറഞ്ഞാൽ നിറയെ മോഡം വരും. ടി പി ലിങ്ക്, ഡി ലിങ്ക്, അതുപോലുള്ള നെറ്റ് ഗിയർ പോലുള്ള കമ്പനികളുടെ മോഡം നിറയെ വരും. അപ്പോൾ നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ടി പി ലിങ്കിൻ്റെ ഒരു മോഡം എടുക്കുകയാണ്, ഇപ്പോൾ കാണുന്നതാണ്. അപ്പോൾ ഈ ടി പി ലിങ്കിൻ്റെ മോഡം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്കിവിടെ കാണാം മോഡം റൂട്ടർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ, അതായത് ഇപ്പം നമ്മളതിലെല്ലാം വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ, ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഈ ഒരു റൂട്ടറിലില്ല. അപ്പം നിങ്ങൾ റൂട്ടറും മോഡവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ റൂട്ടറിലെന്ന് പറയുമ്പോൾ നമുക്ക് ADSL കണക്ഷനാണ് വരുന്നത്, ADSL കണക്ഷനാണ് കൊടുക്കാൻ പറ്റുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ റൂട്ടറിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ ADSL കണക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് കോപ്പർ വയർ, പണ്ടത്തെ കോപ്പർ വയറിൽ കൂടെ നെറ്റ് തരുന്നതിനാണ് ADSL എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു BSNL പോലുള്ള ഇവർക്കുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഒരിക്കലും ADSL കണക്ഷൻ എടുക്കരുത്. കാണിച്ചാൽ ഇപ്പം എല്ലാം ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കാലമാണ്. അപ്പം നിങ്ങൾ തീർച്ചയായും ഒപ്റ്റിക്കൽ ഫൈബർ എടുക്കാൻ പാടുള്ളൂ. കാരണം ADSL കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള നെറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുപോലുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരും. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കാലമാകുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള നെറ്റ് അവിടെ കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു റൂട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ADSL കണക്ഷനെ അതിന് വരുന്നുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബർ അല്ലാത്ത ആ ഒരു ഇതേ അതിൽ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ ഒരു കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടുണ്ട്, ആ ഒരു പോർട്ട് അതിൽ വരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മോഡം വാങ്ങിച്ച് അവർക്ക് കൊടുത്താൽ അവർ കണക്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നിങ്ങളുടെ ഈ ഒരു മോഡൽ നിങ്ങൾ അബദ്ധത്തിൽ വാങ്ങിച്ചെന്ന് വെച്ചു, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ONU എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്, അത് നിങ്ങൾ വാങ്ങിച്ച് വെക്കേണ്ടി വരും. അതിലാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഫൈബർ കൊടുത്ത് അതിൽ നിന്നൊരു കണക്ഷനായിരിക്കും നിങ്ങൾ വാങ്ങിച്ച റൂട്ടറിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ONU എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് യൂണിറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ആ ഒരു പോർട്ടുണ്ട്. അപ്പം ONU വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള റൂട്ടർ വയ്ക്കാൻ പറ്റും. അതായത് റെഡ്മിയുടെയോ ടി പി ലിങ്കിൽ ഡിജിസോളിൻ്റെ ഏതിൻ്റെ റൂട്ടർ വേണോ വയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ മോഡൊക്കെ വാങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പറേറ്ററിൻ്റെ അടുത്ത് ചോദിക്കാൻ നിങ്ങൾ ഒരു അഭിപ്രായം ചെയ്യരുത്. ഒരു കാര്യവും നിങ്ങൾ വാങ്ങാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓപ്പറേറ്ററിൻ്റെ അടുത്ത് ചോദിക്കാൻ നിങ്ങൾ ഈ ഒരു മോഡം വാങ്ങാൻ പാടില്ല. കാരണം ഓപ്പറേറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മോഡം എന്ന് പറയുമ്പം കേരള വിഷനൊക്കെ ആയിരുന്നെങ്കിൽ നെറ്റ് ലിങ്ക് അല്ലെ ഒപ്റ്റി ലിങ്ക് ഇതുപോലുള്ള ഏതെങ്കിലും മോഡം ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കേരള വിഷ ഇനി ഭാവിയിൽ അവർക്ക് വോയിസ് ഓവർ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മോഡത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോണ് കണക്ട് ചെയ്യാൻ ഉള്ള പോർട്ട് വരും. അതാകുമ്പോൾ നമുക്ക് ഫ്രീ കോൾസ് വിളിക്കാൻ പറ്റും. അതായത് ടെലിഫോണ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് അതിൽ കാണും. അത് അപ്പോഴത്തേക്ക് ഇവർ വോയിസ് ഓവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ടെലിഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ കോൾസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ വാങ്ങിച്ചത് മറ്റേ റെഡ്മിയുടെയൊക്കെ റൂട്ടർ ആണെങ്കിൽ അതിനകത്ത് ആ ഒരു പോർട്ട് വരുന്നില്ല. മാത്രമല്ല ഇപ്പം നിങ്ങളെ പൈസ കൊടുത്ത് നിങ്ങൾ റൂട്ടറും വാങ്ങിച്ച് ONU വാങ്ങിച്ച് വെച്ച് അതിൻ്റെ പോരായ്മ ഞാൻ പറഞ്ഞുതരാം. രണ്ടിന് രണ്ട് അഡാപ്റ്റർ നിങ്ങൾ സോക്കറ്റിൽ കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്കത് സോക്കറ്റിലും പ്രശ്നമാണ്, സ്ഥലത്തിനും പ്രശ്നമാണ്. അപ്പോൾ രണ്ട് ഡിവൈസ് നിങ്ങൾ വെക്കേണ്ടി വരും. അത് അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇതുപോലെ നെറ്റ് ലിങ്കിൻ്റെ പോലുള്ള മോഡങ്ങൾ നമ്മുടെ ഓപ്പറേറ്റർമാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. നെറ്റ് ലിങ്ക്, ഒപ്റ്റി ലിങ്ക് പോലുള്ള മോഡം അവർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റിയുണ്ട്, പിന്നെ നമ്മുടെ ടെലിഫോൺ പോർട്ട് കണക്ട് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട റൂട്ടറും മോഡവും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്കിവിടെ അതായത് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു നീല ഒപ്റ്റിക്കൽ ഫൈബർ പോർട്ട് കണക്ടിവിറ്റി. അതാണ് ഈ നെറ്റ് ലിങ്കിൻ്റെ മോഡത്തിലുള്ളത്. അത് ഈ ഒരു ONU-ഉം അതായത് നമ്മുടെ മോഡോ റൂട്ടറും കൂടെ ചേർന്ന് വരുന്നതാണ് ഈ നെറ്റ് ലിങ്കും ഒപ്റ്റി ലിങ്കും പോലുള്ള കമ്പനികൾ ഇറക്കുന്നത്. അതാണ് കേരളാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ച് ചീപ്പസ്റ്റ് ആയിരിക്കും.
പിന്നെ നമ്മുടെ ഈ ഒരു നമ്മൾ റൂട്ടർ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഇല്ല, നിങ്ങൾ ഒ എൻ യു വാങ്ങിച്ച് വെച്ച് ചെയ്യേണ്ടി വരും. പിന്നെ അതാ നമുക്കിവിടെ കാണാം, ഒരു വെള്ള കളറിലിരിക്കുന്നതാണ് നമ്മുടെ ടെലിഫോൺ പോർട്ട്. അപ്പോൾ അതും ഈ ഒരു മോഡലിലേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ റെഡ്മിയുടെ റൂട്ടറോ അതിനകത്തൊന്നും അത് വരുന്നില്ല. അപ്പോൾ അത് വരുന്ന റൂട്ടറുകളും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിച്ച് നോക്കണം, ഞാൻ ഇങ്ങനെ ഒരു മോഡൽ വാങ്ങിച്ചു തരട്ടെ, ഒ എൻ യു വാങ്ങിച്ചു തരാമെന്ന് സംസാരിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ആദ്യമേ കയറി കേരളാവശ്യം ലൈന് വലിച്ചിട്ടെന്നും പറഞ്ഞ് അപ്പോഴേ കയറി ഒരു റൂട്ടർ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫൈബർ കണക്ടിവിറ്റി ഇല്ലാത്ത റൂട്ടറാണെങ്കിൽ നിങ്ങൾ പെട്ട്. എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ എങ്ങനെ ഒരു മോഡ ഇരിക്കുക, റൂട്ടർ വാങ്ങിച്ചു അതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഇല്ല. ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒ എൻ യു ഡിവൈസ് വാങ്ങിച്ച് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടതായിരിക്കുന്നു. അപ്പോൾ കുറേ പേരുടെ അടുത്ത് ഈ ഒരു ഡൗട്ട് എൻ്റെ മെയിലിലും വാട്സാപ്പിലും ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലും കിട്ടിലുമായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.